വെള്ളക്കെട്ട് ഒഴിഞ്ഞെങ്കിലും തലസ്ഥാനത്തെ ജനങ്ങളുടെ ദുരിതം ഒഴിയുന്നില്ല. ഒഴുകി വന്ന ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ. പകർച്ചവ്യാധികൾ പകരുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഒരു ദുരിതപ്പെയ്ത്ത് തീർത്ത അവശേഷിപ്പുകളാണിത്. മഴ തീർന്നു, വെള്ളമിറങ്ങി, ദുരിതമൊഴിഞ്ഞിട്ടില്ല. 11:30 ആയപ്പോഴത്തേക്ക് വീടിന്റെ മുറ്റം നിറച്ച് വെള്ളം നിറഞ്ഞു. ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിനകത്ത് കയറി. ഞങ്ങളെ എല്ലാവരും പുറത്തിറങ്ങാതെ ഈ കട്ടിലിന്റെ പുറത്തൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കട്ടില് മുങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇനി ഇരിക്കാൻ പറ്റില്ല എന്നറിയാം. ഫ്രിഡ്ജ്, TV, കട്ടില് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ മുങ്ങിയാണ് കിടന്നത്. ഞങ്ങൾക്ക് കഴുത്തോളം വെള്ളം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് തന്നെയാണ്. വലിയ നാശനഷ്ടമാണ്, കാരണം ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മണിക്കൂറുകൾ ഇടവിടാതെ പെയ്ത മഴയാണ്. രാത്രിയിൽ വെള്ളം കയറാൻ തുടങ്ങിയതോടെ ചിലർ സാധനങ്ങൾ രണ്ടാം നിലയിലേക്ക് മാറ്റി. പക്ഷേ ഇവർക്ക് സാധനങ്ങൾ മാറ്റിവെക്കാൻ മറ്റിടമില്ല, എല്ലാം വെള്ളത്തിൽ മുങ്ങി. സാധനങ്ങൾ കുറേയൊക്കെ നമ്മൾ ഇവർക്ക് സൂക്ഷിച്ച് വെച്ചിട്ടും ഒന്നും നമുക്ക് തിരിച്ചു വന്നപ്പോൾ കിട്ടാൻ നിവൃത്തിയില്ലാത്ത തരത്തിൽ മെത്ത കട്ടിൽ എല്ലാം കിടന്നത്. മൊത്തവും കൊച്ചുങ്ങൾ പഠിക്കുന്ന കൊച്ചുങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ബുക്കുകളും ഇതെല്ലാം ഇല്ലാതായിപ്പോയി. അവർ കിട്ടേണ്ട പോകാൻ തുണികൾ വരെ എല്ലാം ഇല്ലാതായി. വാങ്ങിച്ച സാധനങ്ങൾ വരെ എല്ലാം, ഒരു സാധനങ്ങളും ഇല്ല. എല്ലാ സാധനങ്ങളും, ഉപ്പുപൊട്ട് കറുപ്പുവരും വരെയുള്ള സാധനങ്ങളും എല്ലാം. കഴിഞ്ഞ ദിവസം ഇങ്ങനെയായിരുന്നു ഇവിടം. കഴുത്തറ്റം വെള്ളം. ഇന്ന് വെള്ളമൊഴിഞ്ഞപ്പോൾ ചളിയായി ഭീഷണി. വീടുകളിൽ ചളി നിറഞ്ഞു. ഉപയോഗിക്കാനാവാതെ പല സാധനങ്ങളും കളഞ്ഞു. TVയും ഫ്രിഡ്ജും തുടങ്ങി എല്ലാം തകരാറിലായി. ഇന്നലെ രാവിലെ തുടങ്ങിയ പണിയാണ്. ഇനിയും പൂർണ്ണമായും വൃത്തിയാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പഴയതുപോലെ മാറ്റിയെടുക്കാൻ ഇനിയും എടുക്കും സമയം. ഒരു നേരത്തെ ആഹാരം പോലും ആക്കാൻ പറ്റാത്ത സ്ഥിതി. ഓരോ മഴ തീർക്കുന്ന വെള്ളപ്പൊക്കവും ദുരിതത്തിന്റെ അടയാളങ്ങൾ ബാക്കി വെച്ചാണ് നീങ്ങുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.